മോൺസൺ മാവുങ്ങളുടെ പുരാവസ്തു തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് രാഷ്ട്രീയ കവചം തീർത്ത് കോൺഗ്രസ്. ഗ്രൂപ്പുകൾക്ക് അതീതമായ പിന്തുണയാണ് കെ സുധാകരന് ലഭിച്ചത്. ഹൈക്കമാൻഡിന്റെ പിന്തുണയും സുധാകരനുണ്ട്. എന്നാൽ കെ പി സി സി പ്രസിഡന്റ് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായത് രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് സി പി എമ്മിന്റെ നീക്കം. മുഹമ്മദ് അൻവറുണ്ട് വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന്. അൻവർ, ഇന്നലെ ആവശ്യമാണെങ്കിൽ താൻ മാറി നിൽക്കാൻ തയ്യാറാണ് എന്ന് സുധാകരൻ പറഞ്ഞു. പക്ഷേ അതിന്റെ ഒരു ആവശ്യവുമില്ല, എന്ത് വില കൊടുത്തും സുധാകരനെ സംരക്ഷിക്കുമെന്നുള്ള നിലപാടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡും ഒപ്പം തന്നെ നേതൃത്വം, സംസ്ഥാനത്തെ നേതൃത്വവും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് എങ്ങനെ നീങ്ങാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്? ഒപ്പം തന്നെ സി പി എം ഈ വിഷയത്തെ എങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നു? രേഷ്മ, ഈ കോൺഗ്രസ് കെ പി സി സി അധ്യക്ഷനെതിരെ കേസെടുക്കുകയും അറസ്റ്റ് നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിന് തൊട്ടു മുമ്പുള്ള കേരളത്തിലെ കോൺഗ്രസിലെ രാഷ്ട്രീയ സാഹചര്യം, ഈ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എ ഐ ഗ്രൂപ്പുകൾ പരസ്യമായി കെ പി സി സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനെയും അനിഷ്ടം പരസ്യമായി പ്രകടിപ്പിച്ചൊരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. കെ പി സി സി പ്രസിഡന്റ് കാര്യങ്ങൾ വേണ്ടത്ര കൂടിയാലോചന നടത്തുന്നതിനൊന്നും പരാതി ഹൈക്കമാൻഡിനെ അറിയിക്കാൻ എ ഐ ഗ്രൂപ്പുകൾ തീരുമാനിച്ചതുമാണ്. ആ സാഹചര്യത്തിലാണ് കെ പി സി സി പ്രസിഡന്റിനെതിരെ ഒരു തട്ടിപ്പ് കേസിൽ പ്രതി ചേർക്കുന്നതും അറസ്റ്റ് ചെയ്ത് പിന്നീട് ജാമ്യത്തിൽ വിടുന്നതും. അതിനുശേഷം ഗ്രൂപ്പുകൾക്ക് അതീതമായ പിന്തുണ കെ പി സി സി പ്രസിഡന്റിന് കിട്ടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് അകത്തു നിന്നുണ്ടാകുന്നത്. ഇന്നലെ പരസ്യമായി പ്രതിപക്ഷ നേതാവ്, നിലവിൽ തന്നെ പ്രതിപക്ഷ നേതാവും കെ സുധാകരനും ഒരേ നിലവിൽ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്, മുന്നോട്ട് പോകുന്നു. ഏതെങ്കിലും ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലല്ല അവർ ഇരുവരും പ്രവർത്തിക്കുന്നത്. എങ്കിൽ പോലും ആദ്യം കെ സുധാകരന് വേണ്ടി രാഷ്ട്രീയ കവചം തീർത്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. ചങ്ക് കൊടുത്തും രാഷ്ട്രീയ പിന്തുണ നൽകിയും നിയമപരമായ പിന്തുണ നൽകിയും കെ പി സി സി പ്രസിഡന്റിനെ പിന്തുണക്കുമെന്ന പ്രസ്താവന പരസ്യമായി പ്രഖ്യാപിക്കുന്നത് വി ഡി സതീശനാണ്. അതിന് തൊട്ടു പിന്നാലെ എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും എന്ത് കാര്യത്തിനാണ് കെ സുധാകരൻ രാജിവെക്കുന്നത്, കള്ളക്കേസിന്റെ പുറത്ത് കെ സുധാകരൻ രാജിവെക്കേണ്ട ആവശ്യമല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. എം എം ഹസൻ ഇന്നലെ വൈകുന്നേരം ഈ സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ച്, അറസ്റ്റിൽ പ്രതിഷേധിച്ച് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തപ്പോഴും കള്ളക്കേസാണിത്, ഇതിനെ രാഷ്ട്രീയമായും കെ പി സി സി പ്രസിഡന്റിനെ കേസിൽ പെടുത്താനുള്ള നീക്കത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന കാര്യമാണ് എം എം ഹസൻ, എ ഗ്രൂപ്പിന്റെ നേതാവായ എം എം ഹസനും നൽകിയത്. അതായത് പാർട്ടിക്കകത്ത് ഈ അറസ്റ്റ് സുധാകരന് ഒപ്പം നിൽക്കാനുള്ള എ ഐ ഗ്രൂപ്പുകൾക്ക് ഒപ്പം നിൽക്കാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിച്ചു എന്ന് കൃത്യമായി നമുക്ക് പറയാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഈ പിണറായി വിജയൻ ലാവ്ലിൻ കേസിൽ ആരോപണ വിധേയനായപ്പോൾ പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞില്ല, കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം എന്നത് പാർട്ടി നൽകിയ സ്ഥാനമാണ്. അതുകൊണ്ട് രാഷ്ട്രീയമായ തട്ടിപ്പ് കേസിൽ പിണറായി സർക്കാർ വ്യാജമായി ഉണ്ടാക്കിയ കള്ളക്കേസിൽ പ്രതി ചേർത്തത് കൊണ്ട് മാത്രം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന അനുമാനത്തിലേക്ക്, നിഗമനത്തിലേക്ക് കേരളത്തിലെ നേതാക്കൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള രാജി സുധാകരൻ വെച്ചാൽ അതിൽ തട്ടിപ്പ് കേസിൽ സുധാകരന് പങ്കുണ്ടെന്ന അർത്ഥത്തിലേക്ക് അത് വ്യാഖ്യാനിക്കപ്പെടും. അത് സി പി എം ഉപയോഗിക്കും എന്ന നിഗമനത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ. എന്നാൽ സി പി എം ആകട്ടെ, ഇത് എന്തെങ്കിലും രാഷ്ട്രീയമായ ഒരു കേസല്ല, തട്ടിപ്പ് കേസിലാണ് സുധാകരന് പ്രതി ചേർത്തത്. അത് ജനങ്ങളോട് വിശദീകരിക്കാനാണ് സി പി എമ്മിന്റെ തീരുമാനം. ഈ പോക്സോ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ട് പോലും ആ മോൺസനെ തള്ളിപ്പറയാൻ കെ പി സി സി പ്രസിഡന്റ് തയ്യാറായിട്ടില്ല. ആ രാഷ്ട്രീയ സാഹചര്യം ജനങ്ങളോട് വിശദീകരിച്ച് ഇത് രാഷ്ട്രീയമായി മുതലെടുക്കാൻ തന്നെയാണ് സി പി എമ്മിന്റെയും തീരുമാനം. രേഷ്മ, ശരി. മുഹമ്മദ് അൻവറാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്.